ലോകത്ത് ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടരേ ഉണ്ടാവും, ആയുധം നിർമ്മിക്കുന്നവർ. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതോടെ അമേരിക്കൻ കമ്പനികൾക്ക് ഉത്സവ സീസൺ തുടങ്ങിയിരുന്നു എന്ന് തന്നെ പറയാം. രണ്ട് വർഷത്തോളമായി ഇതിൽ നിന്നും അമേരിക്ക സമ്പാദിച്ചത് ചെറിയ തുകയൊന്നുമല്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഗാസയിലെ ആക്രമണം കൂടിയായതോടെ അമേരിക്കയിലെ ആയുധ കമ്പനികളുടെ ലാഭം കുത്തനെ കൂടുകയാണ്. യു എസിലെ വമ്പൻ കമ്പനികളായ ലോക്ക്ഹീഡ് മാർട്ടിൻ, റെയ്ത്തിയോൺ, ജനറൽ ഡൈനാമിക്സ് തുടങ്ങിയവർ രണ്ട് കക്ഷികൾക്ക് വേണ്ടി വൻതോതിലാണ് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സമീപകാലത്തൊന്നും ഇല്ലാത്ത ലാഭമായിരിക്കും വരും നാളുകളിൽ നിക്ഷേപകരെ കാത്തിരിക്കുന്നതെന്ന് ഓരോ കമ്പനികളും ഉറപ്പു നൽകുന്നുമുണ്ട്. അവസാനിക്കാതെ ഒഴുകുന്ന അമേരിക്കൻ ആയുധങ്ങളാണ് റഷ്യക്കെതിരെ ഉക്രൈന് കരുത്തു പകരുന്നത്. രണ്ട് യുദ്ധങ്ങൾക്കും പസഫിക് മേഖലയിലെ സംഘർഷങ്ങൾക്കും മറ്റുമായി $105 ബില്യൺ, അതായത് 874,400 കോടി രൂപ അധികമായി അനുവദിക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വൈറ്റ് ഹൗസ് യു എസ് കോൺഗ്രസിന് മുന്നിൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ ഇസ്രയേലിന് ആയുധങ്ങൾക്കായി മാത്രം $14 ബില്യൺ, അതായത് 116,593 കോടി രൂപ വേണമെന്നായിരുന്നു ആവശ്യം. ആക്രമണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രം 6,000 ബോംബുകളാണ് ഗാസ എന്ന ചെറിയ പ്രദേശം ചുട്ടരിക്കാനായി ഇസ്രയേൽ വർഷിച്ചിരുന്നത്. കരയാക്രമണം ആരംഭിച്ചതോടെ ബോംബാക്രമണം പിന്നെയും തീവ്രത കൂട്ടിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്വന്തമായി ഉൽപ്പാദിക്കുന്നതിന് പുറമേ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകുന്നത് അമേരിക്കയാണ്. മിസൈൽ പ്രതിരോധമായ അയേൺ ഡോമിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് റെയ്ത്തിയോൺ എന്ന കമ്പനിയാണ്. ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ തുടങ്ങിയവയെല്ലാം നിർമ്മിക്കുന്നവരാണ് മറ്റൊരു വമ്പൻ കമ്പനിയായ ജനറൽ ഡൈനാമിക്സ്. പീരങ്കികൾ പോലുള്ളവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാലിരട്ടി ആവശ്യമുണ്ടെന്നാണ് ജനറൽ ഡൈനാമിക്സിൻ്റെ വൈസ് പ്രസിഡന്റ് ജാസൻ എയ്ക്കൻ പറയുന്നത്. അമേരിക്കൻ കോൺഗ്രസ് $14 ബില്യൺ അംഗീകാരം നൽകുന്നതോടെ ഈ തുകയിൽ ഏറെയും അമേരിക്കയിലെ ആയുധ നിർമ്മാതാക്കളിൽ 2-3 സ്ഥാനത്തുള്ള RTX, റെയ്ത്തിയോൺ എന്നീ കമ്പനികൾക്കാകും ലഭിക്കുക. ഒന്നാമതുള്ള ലോക്ക്ഹീഡ് മാർട്ടിൻ പ്രധാനമായും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് നിർമ്മിക്കുന്നത്. ഇതെല്ലാം പാലസ്തീനിൽ ആക്രമണം നടത്താൻ തന്നെയാകും ഉപയോഗിക്കുക. ഇപ്പോൾ ലെബനോൺ, സിറിയ എന്നീ സ്ഥലങ്ങളിലേക്ക് കൂടി സംഘർഷം പരക്കുന്നത് മറ്റെല്ലാവരെയും ഭീതിയോടെയാണ് കാണുന്നതെങ്കിലും അമേരിക്കയിലെ ആയുധ ഭീമന്മാർക്ക് ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണ്. യുദ്ധഭൂമിയിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് നിരപരാധികൾ മരിച്ചു വീഴുമ്പോൾ ഇവരുടെ കീശയിലേക്ക് എത്തുന്നത് കോടികളാണ്, ചോരയുടെ മണമുള്ള ആയിരക്കണക്കിന് കോടികൾ.